നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐസ്ലൻഡുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വാർത്ത, ഇന്നലെ എതികെ മോഹൻ ബഗാൻ ജംഷഡ്പൂർ എഫ്സിയെ നേരിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നലത്തെ മത്സരത്തിൽ ക്രിവെല്ലാറോ വലിയൊരു ഗ്യാപ്പിന് ശേഷം ബൂട്ടണയുകയുണ്ടായി. തന്റെ പുതിയ തട്ടകമായ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടിയിട്ടായിരുന്നു റാഫേൽ ക്രിവെല്ലാറോ ഇന്നലെ ബൂട്ടണിഞ്ഞത്. എന്തുകൊണ്ടും ഇന്നലത്തെ മത്സരത്തിൽ റാഫേൽ ക്രിവെല്ലാറോ മിന്നും പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ക്രിവെല്ലാറോ വന്നതിന് ശേഷം ജംഷഡ്പൂർ എഫ്സിയുടെ അറ്റാക്കിംഗ് കുറച്ചുകൂടി മെച്ചപ്പെട്ടു. എന്നാൽ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫ് പകുതിയാകുമ്പോഴേക്കും താരത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ജംഷഡ്പൂർ എഫ്സി താരങ്ങളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും മിസ് പാസുകളൊക്കെ കാണാൻ സാധിച്ചു. എതികെ മോഹൻബഗനാവട്ടെ പതിയെ പതിയെ നല്ലപോലെ അറ്റാക്ക് ചെയ്ത് കളിക്കാനും തുടങ്ങി. അങ്ങനെ മത്സരത്തിന്റെ ഇഞ്ചറി ടൈമിൽ എതികെ മോഹൻബഗാൻ അനുകൂലമായിട്ടൊരു പെനാൾട്ടി ലഭിക്കുകയാണ്. ആ ഒരു പെനാൾട്ടി എടുത്ത ഹ്യൂഗോ ഗോമസ് അനായാസമായി ഗോൾ വലയിൽ എത്തിച്ചു. ആ ഒരു ഗോളോടെ മത്സരം ഏതാണ്ട് എതികെ മോഹൻബഗാൻ വിജയം ഉറപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, ഇന്നലത്തെ മത്സരത്തിലെ ഹ്യൂഗോ ഗോമസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഇന്നലത്തെ മത്സരത്തിലെ എതികെ മോഹൻബഗാന്റെ വിജയത്തോടുകൂടി പോയിന്റ് ടേബിളിൽ 19 പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ എതികെ മോഹൻബഗാൻ. തുടർച്ചയായിട്ട് ഇപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് എതികെ മോഹൻബഗാൻ. അടുത്തൊരു വാർത്ത, കഴിഞ്ഞ ദിവസം IFTWC ഇന്ത്യൻ ടീം ഓഫ് ദി വീക്ക് പുറത്തുവിടുകയുണ്ടായി. ആ ഒരു ടീം ഓഫ് ദി വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് ഇന്ത്യൻ താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. ജീക്സൺ സിംഗ്, സന്ദീപ് സിംഗ്, പ്രപ്സുഗാം ഗില് എന്നീ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളൊക്കെയാണ് ടീമിലുള്ളത്. മാത്രമല്ല, നന്ദകുമാർ ശേഖർ, ഹാളി ശരൺ നർസാരി, ലാലിയൻ സുവാല ചാങ്തെ, അപ്പൂയ, ഹിതേ ശർമ്മ, സുഭാശിസ് ബോസ്, ചിങ്ങളൻ സന, പ്രീതം കോട്ടാൽ എന്നീ പ്ലേയേഴ്സും ടീമിലുണ്ട്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിലും ജംഷഡ്പൂർ എഫ്സി പരാജയപ്പെടുകയായിരുന്നു. ടീമിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നൽകുന്ന കാര്യം കൂടിയാണത്. ജംഷഡ്പൂർ എഫ്സി മാനേജ്മെന്റ് കോച്ചിനെ പുറത്താക്കാനുള്ള ചാൻസ് കൂടി വരികയാണ്. മാത്രമല്ല, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് മാറ്റങ്ങൾ ടീമിന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, പല പ്ലേയേഴ്സിന്റെയും ഫോം ഇല്ലായ്മയും ടീമിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുമുണ്ട്. ജംഷഡ്പൂർ എഫ്സി ഒരു സീസണിൽ 7 മത്സരങ്ങളിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക. കൂടുതൽ ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകാരനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.